ഫാമിലിയെത്തി ഗൈസ്. പോലെ കിളകും ഉണ്ടല്ലോ വേറെ. അവളെ അച്ഛൻ മലക്ക് പോകണ അച്ഛൻ കേട്ടു, അപ്പൊ ഒരു നോമ്പ് എടുത്തിട്ടു, അതുകൊണ്ട് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റില്ല. നിരാശയിലാണ് അഞ്ജലി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കുന്നത്. എനിക്ക് സുഖമായിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ലാബിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ഫ്രണ്ടാണ്. അപ്പോ ആ ഫ്രണ്ടിനെ ഞാൻ 2 വർഷത്തിന് ശേഷം കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ മാറ്റി സെറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ ഓളെ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഓള് വളാഞ്ചേരി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങനെ വളാഞ്ചേരിക്ക് പോവാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ മീറ്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നത്തെ വീഡിയോയില്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ മനസ്സിലാവും കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കടന്നാലോ. ഇങ്ങനെ ഗൈസ് ഞങ്ങള് നേരെ നെസ്റ്റോക്കാ പോണത്. അപ്പൊ ഇവിടെ ഞാൻ 2 വർഷത്തിന് ശേഷം കാണാണ് ഗൈസ്. അപ്പൊ എൻ്റെ ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങള് നേരെ സോറി ഗൈസ് നെസ്റ്റോക്ക് പോവാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരട്ടാ. ഇവിടെ ഗൃഹോപകരണങ്ങൾ അല്ലേ, അടിപൊളി കളക്ഷൻസ് അല്ലേ. ഫൈനലി ഗൈസ് ഞങ്ങൾ നെസ്റ്റോലെത്തി. ബസ് ഞങ്ങൾ റൂട്ട് മാറി കയറി ഗൈസ്. നെസ്റ്റോ എത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ വേറെ ബസ്സിന് ഞങ്ങൾ തിരിച്ച് പോകുന്നില്ലേ. അങ്ങനെ സീന് ഈ അഞ്ജലി വായിച്ചാണ് അറിയാതെ എക്സലേറ്ററിൽ കയറി മേലേക്ക് പോവണ്ടോ. കണ്ടോ ഗൈസ് ഇയറിങ്സിന്റെ ഒരുപാട് കളക്ഷൻസ്. അഞ്ജലിയെ വാങ്ങിക്കോളന്ന്, ഇന്ന് വാങ്ങ അഞ്ജലിയെ. പറയൂ പറയൂ, കണ്ടോക്കടി കണ്ടോക്കെ, അടിപൊളി കളക്ഷൻസ് ഇട്ടോ. അഞ്ജലി എടുത്തൂടടി, ബാംഗിൾസ് അടിപൊളി ബാംഗിൾസ്, പിന്നെ എയർ ക്ലിപ്സ്, പിന്നിപ്പോ എന്താ ഇങ്ങോട്ടൊക്കെ അഞ്ജലിയെ ബ്രേസ്ലെറ്റ് ഒക്കെ നോക്ക്, അടിപൊളി ബ്രേസ്ലെറ്റ് ആള്, നല്ല ഭംഗിയേ. ഒന്നെടുക്കേ ഒന്നെടുക്കേ ഇജൊന്നെടുക്കേ, ടൈം വെച്ചോക്ക്. അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ, അത് പറിക്കാൻ പറ്റൂലല്ലോ. ഒരുപാട് ബാഗുകള്, ഫൂട്ട്വെയർസ് നമുക്ക് വാങ്ങിയാലോ. എന്തൊക്കെ ബാഗുകള്? ജസ്റ്റ് ഇതിനൊക്കെ എന്താ റേറ്റ് ആവല്ലേ? ഓക്കെ, ക്ലോസെറ്റ് ഉണ്ട് 699 രൂപ. പൈസ ഉണ്ടെങ്കിൽ നെസ്റ്റോക്ക് വരാം ഗൈസ്. ഈ ഷൂവിന് ഗൈസ് 399 ആണ് റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷന് 299 399 ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങോട്ടോ കജീല് അഞ്ജലി, കല്യാണത്തിന് ഇട്ടോ ചപ്പൽ എടുത്തോ? കല്യാണത്തിന് ചപ്പൽ എടുത്തോ? പിന്നെതാ 199 ചെരുപ്പ് അതാക്കും ക്രോസെറ്റിൽ, പക്ഷെ ബ്ലാക്കാണല്ലേ. 199 ബ്ലാക്കാണ്. ഇതൊക്കെ ബ്രാൻഡഡ് ഷൂവും കാര്യങ്ങളൊക്കെ അല്ലേ അഞ്ജലി. റേറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളി ചപ്പൽസാണ്. ഈ കിഡ്സ് വെയർ കേട്ടോ നമ്മൾ പോണത്, കണ്ടോ കിഡ്സ് വെയർ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഗേൾസിൻ്റെ പെൺകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷർട്ട്, അതുപോലെ തന്നെ ഇതിന് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. ഇട്ടാ മതിയാണ്, ഫുൾ സെറ്റ് ആണ് കേട്ടോ. ഇവിടെ സെറ്റാണ് ഇവിടെ വന്നാല്,
എല്ലാം സെറ്റാ. അഞ്ജലി ഡ്രസ് എടുക്കാൻ പോവാണ്. എടുത്ത അഞ്ജലിയേ നല്ല അണിയില്ലേ എടുത്തോ? ടീഷർട്ട് ഓൺലി ആണ്, 299 ടീഷർട്ട്. അങ്ങനത്തെ പലാസ പാൻ്റ് അഞ്ജലിയെ നീ ഫുഡ് കഴിക്കാൻ പോയാലോ? കം ഓൺ ലെറ്റ്സ് ഗോ. സൈസ് എക്സലേറ്ററിൽ കയറാൻ അഞ്ജലിക്ക് പേടി. പോന്നപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പോയപ്പോഴാണ്, പോകുമ്പോഴോ പ്രശ്നം. പോന്നപ്പോ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ? ഇപ്പൊ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കൗണ്ടറൊക്കെ ഓൾറെഡി, ഫുഡിന്റെ കൗണ്ടർക്ക് പോണം ഗൈസ്. അതിന് എവിടെ മേലെ നടന്നാലോ കുടുങ്ങോ. വാച്ച് ആൻഡ് ക്ലോക്സ്, പിന്നെ കർച്ചീഫ്, അങ്ങനത്തെ ഐറ്റംസ്. ഞങ്ങൾ കാണാൻ പോകുന്നത് കിച്ചൺ ഐറ്റംസ് ആണ്. നമ്മളെ പൊടിയൊക്കെ ഇട്ടുവെക്കണ ടിന്നുകള്, അതേപോലെ തന്നെ അരിപ്പ, സ്പൂൺസ്, മൺചട്ടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ അപ്പുറത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഫേസ് വാഷ്, സോപ്പ്, പിന്നെ ഓരോരോ പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ, ബ്രാൻഡഡ് പ്രൊഡക്റ്റ്, മാമായർത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ പ്ലമ്മിൻ്റെ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, കുറേ ഒരു ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു സെക്ഷനിക്ക് വന്നിട്ടുള്ളത്. അഞ്ജലി ഓരോന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബാഗിലിതാ ഈ മാമായർത്ത്, അതേപോലെ തന്നെ സബാമിഡ്, അങ്ങനത്തെ ഓരോ ബേബി പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ബേബി ലോഷന്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കൗണ്ടർക്കാണ് പോകുന്നത്. എൻ്റെ ഉള്ളിൽ കയറിയ ഒരു ലോഗാണ് ഗൈസ്, കണ്ടോ. അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്, സ്റ്റോക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? പൊളിയാണ്. വന്നാൽ മതിയല്ലേ. അപ്പോൾ ഞാൻ ഈ ഫുഡ് കൗണ്ടറും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഏരിയാസ് അറ്റൻഡ് പോണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കൗണ്ടർക്കാണ് പോകാൻ പോണത്. കാണിച്ചിട്ട് എൻ്റെ ബാക്കിൽ ഫുള്ള് ഓരോ ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെയുള്ള സെക്ഷനാണ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ആപ്പിൾ കാണാൻ നല്ല ഭംഗിയില്ല, കുറേ നേരം നിന്ന് നോക്കി നിന്ന് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വീഡിയോയിൽ കാണാനേക്കാളും ഭംഗി നേരിട്ട് കാണാനും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെജിറ്റബിളിൻ്റെ സെക്ഷനും കാണാൻ പറ്റും. ഇവിടെ തന്നെ എന്താ ഈ കവർ എടുക്കുക, നമുക്ക് വേണ്ട എടുക്കുക, പാക്ക് ചെയ്യുക, അവരുടെ കയ്യിൽ കൊടുക്കുക, ബില്ലെടുക്കുക, പോരുക. അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഓരോ സെക്ഷനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ തിരയേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സാലഡ്സ്, അതേപോലെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസ്, പിന്നെ ഡ്രിങ്ക്സ്, അതേപോലെ ഫ്രഷ് ഡ്രിങ്ക്സ് ആണ് കേട്ടോ. അതൊക്കെ റേറ്റ് 94 ഈ ഒരു പോർഷന്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ 50 രൂപ, ഇത് 90, 85, 44, ഇതാണത്. ഇതാണ് ഫ്രൂട്ട് സലാഡാണിത് അല്ലേ. എനിക്ക് വത്തക്ക വെള്ളം ഉണ്ട്, വത്തക്ക വെള്ളം ഗൈസ്. ബനാന, ബനാന, ഹേയ് ബനാന. ഞങ്ങൾ ചെന്നത് ഉച്ച സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൗണ്ടറും തപ്പിക്കൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ. അതിൻ്റെ അടുക്കാണ് എൻ്റെ കണ്ണിൽ ഈ കുനാഫൻ്റെ ഇത് പെട്ടത് കേട്ടോ. അത് തിന്നണോ തിന്നണ്ടേ എന്ന് വിചാരിച്ചു. പിന്നെ വിശക്കണ സമയത്ത് മധുര തിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു. അതെന്താ, ഫ്രഷ് ജ്യൂസുകളാണ് കേട്ടോ. അതിങ്ങനെ ഐസിൽ വെച്ചിരിക്കുകയാണ്. ഇത് ആപ്പിൾ ഉണ്ട്, അനാറുണ്ട്, അനാർ ഷെയ്ക്ക് ഉണ്ട്, അതെന്താ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കട്ട് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതാ അവിടെ നമ്മളെ മുളപ്പിച്ച പയറുണ്ട്, സാലഡ്സ് ഉണ്ട്, അങ്ങനത്തെ ഷുഗർ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുനാഫ കണ്ടപ്പോൾ പിന്നെ എൻ്റെ കണ്ണ് കുനാഫയ്ക്ക് തന്നെ പോണത്. പിന്നെ നമ്മൾ കുനാഫ ഒന്നും വാങ്ങിച്ചില്ലട്ടെ. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു ഇവിടെ, രണ്ട് താത്താലട്ടോ ഫിഷൊക്കെ വെക്കണത്, അടിപൊളിയായിരുന്നു. പിന്നെ മീറ്റ്, അത് വേറെ സെക്ഷന്. പിന്നെ ഇതാ ഉപ്പിലിട്ട ഐറ്റംസ് വേറെ. അങ്ങനെ ഇങ്ങനെ ഓരോരോ സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പേസ്ട്രീസ് തപ്പിക്കൊണ്ടിരിക്കേനു. അപ്പോൾ അതാ നമ്മൾ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്, നമ്മളിങ്ങനെ ഓരോന്ന് വേണ്ടത് നമ്മളിങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടേക്ക് ചെന്നപ്പോൾ ഒരു ലോകം തന്നെയാണ്. പിന്നെ നമുക്ക് വേണ്ട നമുക്ക് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് മനസ്സിനെ പിടിച്ചു നിർത്തി. അപ്പോൾ ഞാൻ ഈ ഒരു ചീസ് ബൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ ബണ്ണിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട്. അതൊരു ക്രീമാണ് കേട്ടോ, ക്രീമിൻ്റെ ചീസ് ബണ്ണാണ്.
കേക്ക് അങ്ങനത്തെ ഐറ്റംസ് ഗൈസ്. പിന്നെ കുക്കീസ് ഇങ്ങനത്തെ വേറെ സെക്ഷൻ. പിന്നെ കുറുകുറു ഐറ്റംസ്. ഈ പേസ്ട്രീസിന്റെ മുന്നിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ അടിപൊളി കേക്കും കപ്പിലും ഗ്ലാസ്സിലൊക്കെ ഉള്ള അടിപൊളി കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ആ ബണ്ണ് അടിപൊളി, അതിലെ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉള്ള പല പല ഐറ്റംസ് ഇവിടെ ഉണ്ടായിന്. അപ്പൊ അഞ്ജലിന്റെ കണ്ണ് പോണത് ചിക്കൻക്കാണ്, വേറെ ഒന്നും നോക്ക് വേണ്ടെന്ന് അവള് പറയണത്. അങ്ങനെ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്ന് അതിന്റെ ഇടക്ക് ആ സ്വീറ്റ്സ് കണ്ടപ്പോ അഞ്ജലി പറഞ്ഞു, ഈ എനിക്കതൊന്നും വേണ്ട, ഒക്കെ സ്വീറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇനി അങ്ങനെ ഓരോ ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, പിന്നെ ആ പൊരിക്കടികള്, അങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് എന്തൊക്കെ കറികളാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പേരടിയിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും വീഡിയോ എടുത്തപ്പോൾ നോക്കിയിട്ടില്ല. അതാ ഗോബി മഞ്ചൂരി അങ്ങനത്തെ ഐറ്റംസും, പിന്നെ എന്തൊക്കെയാ പനീർ ബട്ടർ മസാല, അങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങൾ കഴിഞ്ഞിട്ടാണ്. അഞ്ജലിക്ക് നോമ്പാണ്, പക്ഷെ ചിക്കൻ തിന്നണം കാണുമ്പോ എന്തോ മാറിയല്ലേ ചിക്കന്. ഓളെ അച്ഛൻ മലക്ക് പോവാണ്, അച്ഛനും ഏട്ടനും, അപ്പൊ ഒരു നോമ്പ് എടുത്തിക്കണു, അതുകൊണ്ട് ചിക്കൻ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ നിരാശയിലാണ് അഞ്ജലി. എന്താ ചെയ്യാം? പിന്നെ ഷവായ, അൽഫാം, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ സ്വീറ്റ്സ് തന്നെ. പിന്നെ എന്താ ബിരിയാണി, ബിരിയാണി എന്താ ചിക്കന്, വെജിറ്റബിൾ ബിരിയാണി ഞാൻ കണ്ടില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയാ നൂഡിൽസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്തൊക്കെയാ ചിക്കൻ്റെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അടിപൊളി ഫ്രൈഡ് ഐറ്റംസ് വേറെ, പിന്നെ റോസ്റ്റഡ് ഐറ്റംസ് വേറെ, അങ്ങനെ ഓരോ സെക്ഷനും. ഫുഡിൻ്റെ സെക്ഷനൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കഴിക്കാട്ട, അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ സെക്ഷൻ. ഫുഡിൻ്റെ സെക്ഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അഞ്ജലി എന്നോട് പറഞ്ഞു നമുക്ക് ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, കാര്യമായിട്ടൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇനി ലേറ്റായിട്ട് എന്തെങ്കിലും തപ്പിക്കൊണ്ട് പോയതേന്ന്. അതിൻ്റെ ഇടക്ക് കണ്ടോ ഈ കഴിച്ച കണ്ടത്. ഞങ്ങൾ ഈ ബൗൾ എടുക്കുകയാണ്, ഞങ്ങൾ മക്രോണി ഇരിക്കണം, മക്രോണി അഞ്ജലി മക്രോണി. അഞ്ചലി കല്ല് തിന്നു ഇവിടെ വന്നാണ്, ഇത് വാങ്ങാ ഇത് വാങ്ങാറാണ്ട് അവിടെ പോയ ഞാനാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒന്നും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകെ വാങ്ങിച്ചത് ഈ ചീസ് ബണ്ണും അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഞാൻ ആദ്യം കരുതിയത് അത് പൊമേഗ്രാനൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ മനസ്സിലായത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് എന്ന്. അങ്ങനെ ഞാനിതാ ഇത് രണ്ടും ഇതാ ഈ ഒരു കവറിലാണ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ആകെ മടിയാവുക, ഈ ഒരു കവർ ഞാൻ ഇങ്ങനെ ബസ്സിൽ കൊണ്ടുപോകണോ എനിക്കാണെങ്കിൽ ആകെ മടിയാവുക. എന്തെങ്കിലും കാട്ടാന്ന് പറഞ്ഞാൽ അഞ്ജലി ഈ താഴത്തേക്ക് ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി പോവുകയാണ്. ഞങ്ങൾ താഴെ പോവുകയാണ്. അപ്പോൾ എന്താ പറയാനുള്ളത് എനിക്ക്? ഞാൻ പറയുന്നത് എനിക്ക് എന്താ പറയാനുള്ളത് പറയുന്നത്, പ്രതീക്ഷിച്ചിട്ടില്ല. കപ്പൊക്കെ തിന്നു ശേഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് അങ്ങനെ നമ്മൾ അഞ്ജലി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞതാണ്, മാറിപ്പോയതാണ്, ശേഷങ്ങൾക്ക് ശേഷം എന്നായി പോയിട്ട് അവള് പറഞ്ഞപ്പോ അങ്ങനെ ആയതാണ്. ഈ നടക്കും അഞ്ജലി, ചെറുപ്പം മാറണം അഞ്ജലി. പിന്നെയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് ബസ് സ്റ്റോപ്പിക്ക് പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു. ഓട്ടോ എന്ന് ഞങ്ങൾ കുറേ വർത്താനൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയേനി. എന്തൊക്കെയാ പറയാ, അന്നത്തെ ദിവസം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അടിപൊളിയാണെന്ന് തന്നു. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ ഇമോഷണലും ഫീലിങ്സും. അങ്ങനെ പോവാണ് കുറച്ച് സമയത്തിന് ശേഷം ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് അഞ്ജലിന്റെ കൈക്കുള്ള ഈ സാധനം ഞാൻ കണ്ടത്. എങ്ങനെയാണ് എനിക്കിത് ബസ്സിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഈ ഫാൻസിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു കവറും വാങ്ങിയിട്ട് ആ കവറിൽ ഈ സാധനം ഇട്ടുകൊണ്ട് പോവാന്ന് വിചാരിച്ചത് ഇട്ടാ. അഞ്ജലി താറ്റൊക്കെ തന്നു നമുക്ക്. പിന്നെ അഞ്ജലിനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്, രണ്ടു വർഷത്തിന് ശേഷമുള്ള മീറ്റ് ആയിരുന്നു ഞങ്ങളെ. എന്താ പറയുക, ഭയങ്കര സങ്കടവും സന്തോഷവും എന്താ എനിക്ക് പറയാൻ അറിയില്ല. സന്തോഷമാണ് പറയട്ടെ, ഒരു ഒരു 100 in 99% ഞാൻ ഹാപ്പിയാണ്. 1% സങ്കടം ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ പോയി, പിന്നെ നമുക്ക് അങ്ങനെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ചാണെങ്കിലും കുറച്ച് സമയം ആയിട്ട് സ്പെൻഡ് ആക്കാൻ പറ്റി, അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് ബസ്സൊക്കെ കയറി ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ ഓട്ടോറിക്ഷ കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോകണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞങ്ങൾ 2 ശേഷം കാണുകയാണ്. അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും സങ്കടം ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അവളെ കണ്ടു കുറേ നേരം, കുറച്ച് ടൈമാണെങ്കിലും കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ അങ്ങനെ ഒരു ഒരു ചെറിയ വ്ളോഗായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും. ടാറ്റാ.